ഇപ്പൊ പരക്കെ സാമൂഹ്യ മീഡിയകളിലും ആളുകൾ തങ്ങളിലും കോവിഡിന്റെ രണ്ടാം വരവുമായിട്ട് സംബന്ധിച്ച് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇത് വായുവിലൂടെ പകരുന്ന രോഗമാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇത് പൂർണ്ണമായിട്ടും കണികകളിലൂടെ പകരുന്ന രോഗമല്ല, ഇത് വായുവിലൂടെ പകരാനുള്ള സാധ്യതയുള്ള രോഗമാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താണ് കണികകളിലൂടെ പകരുന്ന രോഗം, എന്താണ് വായുവിലൂടെ പകരുന്ന രോഗം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മൾ ചുമയ്ക്കുകയോ തുമ്മുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ ഇത്തരത്തിലുള്ള കണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരാളുടെ മുഖമാണ് നമ്മൾ വിചാരിച്ചാൽ ഇയാളുടെ മുഖത്ത് നിന്നും ഇത്തരത്തിലുള്ള കണങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന കണങ്ങൾ, പ്രത്യേകിച്ചും ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കണങ്ങൾ പുറത്തേക്ക് വരും. ഇതിന്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. വലിപ്പത്തിൽ വ്യത്യാസം ഉള്ളതിനനുസരിച്ച് ഇതിന്റെ ഭാരത്തിലും വ്യത്യാസം ഉണ്ടാവും. ഇതിന് വലിപ്പം കൂടിയ കണങ്ങൾ, ഇപ്പൊ ചില രോഗങ്ങൾ കൂടുതൽ വൈറസ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് കിട്ടുകയുള്ളൂ. ചെറുതായിട്ട് വൈറസിന്റെ സാന്നിധ്യം ഒന്നും ഉണ്ടായാലൊന്നും ഒരാൾക്ക് രോഗബാധ ഉണ്ടാകില്ല. അത്തരത്തിലുള്ള വൈറസുകളുടെ ഒരു പ്രത്യേകത, വലിയ കണങ്ങൾ വഴി മാത്രമേ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോവുകയുള്ളൂ. വലിയ കണങ്ങൾ എന്ന് പറയുമ്പോൾ ഭാരമുള്ള കണങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. വലിപ്പം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഭാരവും കൂടും. പക്ഷെ വലിയ കണങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ആ വലിയ കണങ്ങൾ വായുവിൽ തങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അത് പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോൾ ചിലപ്പോൾ താഴെ ഒരു പ്രതലം ഉണ്ടാവും, അത് അയാളുടെ മേശപ്പുറമായിരിക്കാം. ചിലപ്പോൾ അയാൾ ചുമയ്ക്കുമ്പോൾ അയാളുടെ കൈ അല്ലെങ്കിൽ തുമ്മുന്ന സമയത്തൊക്കെ അയാളുടെ കൈ കൊണ്ട് ഈ ഭാഗം അയാൾ മറയ്ക്കും. ചില സമയത്ത് അയാളുടെ കൈ അയാൾ ഈ മേശപ്പുറത്ത് തന്നെ വയ്ക്കും. അപ്പോൾ ഈ കണങ്ങളിലൂടെ പകരുന്ന രോഗത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, അയാളുടെ കൈകൾ വളരെ പ്രധാനമാണ്. അയാൾക്ക് കൈയിലൂടെ രോഗം മറ്റുള്ളവർക്ക് പരത്താനായിട്ട് കഴിയും. പ്രതലങ്ങളിലൂടെ രോഗം മറ്റുള്ളവർക്ക് പരത്താനായിട്ട് കഴിയും. അതേസമയം നേരിട്ട് മറ്റൊരാൾക്ക് രോഗം പരത്താനായിട്ട് കഴിയും. കഴിയണമെങ്കിൽ രണ്ടാമത്തെ ആള്, നമ്മൾ പറയുന്ന ഈ രണ്ടാമത്തെ ആള് അയാളുമായിട്ട് വളരെ അടുത്ത് നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ കണങ്ങൾ നേരിട്ട് അയാളുടെ മൂക്കിലോ വായിലോ ഒക്കെ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ കോവിഡ് ഇത്തരത്തിലുള്ള ഒരു രോഗമാണ് എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോഴും സത്യത്തിൽ ഈ മനസ്സിലാക്കലിന് വളരെ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പോഴും കൂടുതലും രോഗം പകരാനുള്ള സാധ്യത ഈ മാർഗത്തിലൂടെയാണ്. കാരണം വലിയ കണങ്ങളിൽ എപ്പോഴും വൈറസിന്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ കണങ്ങൾ രോഗം പരക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് ആളുകൾ അടുത്ത് ഇടപഴകരുത്. ഈ കൈകളുടെ വൃത്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാസ്കുകളുടെ ഉപയോഗവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പൊ എന്താണ് വായുവിലൂടെ പകരുന്നു എന്ന് പറയുന്നത്? ഈ വായുവിലൂടെ പകരുക എന്ന് വെച്ച അർത്ഥം, ഈ വലിയ കണങ്ങൾ മാത്രമല്ല ചെറിയ കണങ്ങൾ കൂടി രോഗം പരത്താൻ പര്യാപ്തമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വലിയ കണങ്ങൾ താഴേക്ക് വീണു പോകുമ്പോൾ ചെറിയ കണങ്ങൾ വായുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. വായുവിൽ തങ്ങി നിൽക്കുന്ന ചെറിയ കണങ്ങളാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത്. ഈ കണങ്ങൾ ഒരുപക്ഷെ കുറച്ച് ദൂരത്തേക്ക് പോവുകയും ആ മുറിയിൽ തന്നെയുള്ള നേരിട്ട് ഇടപഴകാത്ത ആളുകൾക്ക് കൂടി രോഗം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ ഈ വായുവിലൂടെ രോഗം പകരുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ നിരത്തിലൂടെ ഒരാൾ ചുമച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിനകത്തിരിക്കുന്ന എനിക്ക് അത് കാറ്റിലൂടെ വന്ന് രോഗിയാക്കും എന്നൊന്നും വിചാരിക്കരുത്. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. വായുവിലൂടെ രോഗം പകരുന്നുണ്ട്, പക്ഷെ കണങ്ങളിലൂടെ നേരിട്ട് പകരാനുള്ള സാധ്യത അപേക്ഷിച്ച് വായുവിലൂടെ പകരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ വായുവിലൂടെ പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാസ്ക് ആണ് പ്രധാനമായിട്ട് വീണ്ടും, കാരണം വായുവിലൂടെ പകരുന്ന രോഗത്തിനെയും നിങ്ങൾക്ക് സംരക്ഷിക്കാനായിട്ട് മാസ്കിന് കഴിയും ഒരു പരിധിവരെ. അത് മാസ്കിന്റെ പ്രാധാന്യം കൂട്ടുന്നു. അടഞ്ഞ റൂമുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെന്റിലേഷൻ കുറവുള്ള സ്ഥലങ്ങളിലുള്ള രോഗവ്യാപനം കൂട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വായുവിലൂടെ പകരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ വളരെ നേരിട്ടുള്ള ഇടപെടൽ ഇല്ലാതെയും രോഗം പകരാം. അതുകൊണ്ട് തന്നെ ഒരു മുറിയിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തൊരാൾ ഇല്ലെങ്കിൽ പോലും, അടഞ്ഞു കിടക്കുന്ന മുറിയാണെങ്കിൽ മറ്റൊരാൾ ദൂരെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ മാസ്ക് വെക്കണം തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടം പാടില്ല തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് വായുവിലൂടെ പകരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരാൾ പെട്ടെന്ന് ചിന്തിക്കുക, വായുവിലൂടെ പകരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദൂരെ നിന്നും ഈ അണുജീവികൾ വായുവിലൂടെ നമ്മൾ വന്ന് നമ്മളെ ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ഇതിപ്പം കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ലാൻസെറ്റ് മാഗസീനിൽ, ഒരു വളരെ വിഖ്യാതമായിട്ടുള്ള മെഡിക്കൽ ജേണലാണ്.
അതിനകത്ത് ലോകത്തുള്ള വിവിധ ശാസ്ത്രജ്ഞന്മാര് ഇത്തരത്തിലുള്ള ഈ വായുവിലൂടെ പകരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് എഴുതാനുള്ള കാരണം, ഒരു സമയത്ത് ലോകാരോഗ്യ സംഘടന ഇത് വായുവിലൂടെ പകരില്ല, മറിച്ച് ഇത് കണങ്ങളിലൂടെ തൊട്ടടുത്തേക്ക് മാത്രമേ പകരുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് അവർ അങ്ങനെയല്ല എന്ന് പറയുന്നത്. അല്ലാതെ ഈ രോഗം വളരെ നേരത്തെ പറഞ്ഞതുപോലെ വായുവിലൂടെ വളരെ ഭ്രാന്തമായിട്ട് പടർന്നു പിടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കണം എന്നുള്ള കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.